എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിൽ നിന്ന്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. തിരൂർ നഗരസഭ കുടുംബശ്രീ യു ഡി എഫ് പക്ഷത്തിന് വിജയം. 17-നെതിരെ 21 വോട്ടുകൾക്കാണ് ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും തെരഞ്ഞെടുത്തത്. വിജയികളെ ചെയർപേഴ്സണും യു ഡി എഫ് നേതാക്കളും ഹാരമണിയിച്ച് സ്വീകരിച്ചു. തിരൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് തെരഞ്ഞെടുപ്പിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ആവേശം നിറഞ്ഞ മത്സരമാണ് നടന്നത്. 17-നെതിരെ 21 വോട്ടുകൾക്കാണ് ചെയർപേഴ്സണേയും വൈസ് ചെയർപേഴ്സണേയും തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി രജുല ടിയെയും വൈസ് പ്രസിഡന്റായി ആമിനമോൾ എ എന്നിവരെയും തെരഞ്ഞെടുത്തു. തിരൂർ ടൗൺഹാളിൽ കോവിഡ് നിയന്ത്രണങ്ങളോടെ നടന്ന തെരഞ്ഞെടുപ്പ് വരണാധികാരികളായ ജനാർദ്ദനൻ, ഹാഷ്മി കെ ജി എന്നിവർ നിയന്ത്രിച്ചു. വിജയികളെ ചെയർപേഴ്സണും യു ഡി എഫ് നേതാക്കളും ഹാരമണിയിച്ച് സ്വീകരിച്ചു. ഒന്ന് പറയാൻ ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മൾ 21 വോട്ടിന് സി ഡി എസ് ഭരണസമിതി യു ഡി എഫിൻ്റെ കൈകളിൽ തന്നെ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് പുതിയ ഭരണസമിതിക്ക്, യു ഡി എഫിൻ്റെ പുതിയ ഭരണസമിതിക്ക് കിട്ടിയ ജനങ്ങളുടെ, നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ സ്ത്രീകളിൽ നിന്നും പുതിയ ഭരണസമിതിക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ചെയർപേഴ്സൺ നസീമ എ പി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജിത, കെ കെ സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സച്ചിന, കെ ഇബ്രാഹിം ഹാജി, യാസർ പയ്യോളി, എ കെ സൈദാലിക്കുട്ടി, പി കെ കെ തങ്ങൾ, ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ, നൌഷാദ് പരനേക്കാട്, കെ അബൂബക്കർ, യൂസഫ് പൂഴിത്തറ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ.